ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. സമുജ്വലമായ ഒരു ജനകീയ ആരോഗ്യത്തിൻ്റെ, ജനകീയ ഔഷധനയത്തിൻ്റെ ലോകങ്ങളിലൂടെ ഇന്ത്യയെ നയിച്ചു കൊണ്ടുവന്ന പൂർവസൂരികൾ മാനവരോഗങ്ങൾക്ക് മാനം കണ്ടെത്തുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ മൂന്നായി പിരിച്ചു വച്ച് പഠിക്കുകയാണ്. ഒന്ന് ആധ്യാത്മികം, രണ്ട് ആദിഭൗതികം, മൂന്ന് ആദിദൈവികം. ആധ്യാത്മിക ദുഃഖങ്ങളെ, ആദിവ്യാധികളെ ആദിബലപ്രവൃത്തമെന്നും ജന്മബലപ്രവൃത്തമെന്നും രണ്ടായി തിരിച്ചു പഠിക്കുകയും ആദിബലപ്രവൃത്തത്തെ മാതൃജമെന്നും പിതൃജമെന്നും രണ്ടായി തിരിച്ചു പഠിക്കുകയും ജന്മബലപ്രവൃത്തത്തെ ദൗഹദാപചാരജമെന്നും രസജമെന്നും പഠിക്കുകയും ആധ്യാത്മികത്തെ തന്നെ ദോഷബലപ്രവൃത്തമായി കണ്ട് ശാരീരികമെന്നും മാനസികമെന്നും തിരിക്കുകയും ചെയ്ത് ആധ്യാത്മികത്തെ മൂന്ന് പിരിവിൽ ആദിബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തമെന്ന് പിരിച്ച് അവയെ വീണ്ടും ഉൾപിരിവുകളാക്കി പഠിച്ചു പോന്നത് നാം കാണുകയുണ്ട്. രണ്ടാമത് ദുഃഖത്തെ കണ്ടത് സംഘാതബലപ്രവൃത്തമാണ്. സംഘാതബലപ്രവൃത്തം ആദിഭൗതികങ്ങളായ ദുഃഖങ്ങളെ മുഴുവൻ ഭൗതികതലത്തിൽ സംഭവിക്കുന്ന ഭൗതികമായ തലം കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ, ആദികൾ, വ്യാധികൾ, അവ സംഘാതബലപ്രവൃത്തമാണ്. സംഘാതബലപ്രവൃത്തം ശസ്ത്രകൃതങ്ങളും വ്യാളാദികൃതങ്ങളുമാണ്. മനുഷ്യൻ്റെ കാമവും ക്രോധവും ലോഭവും, അവ കൊണ്ട് കാമക്രോധാദി ലോഭങ്ങളിൽ നിന്ന് മഹായുദ്ധങ്ങളുണ്ട്. മനുഷ്യാരംഭം മുതൽ ഇന്ന് വരെ ഓരോ രാജ്യവും ഓരോ വ്യക്തിയും അന്യനെ ആക്രമിക്കുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടിയിട്ടുള്ള ആയുധങ്ങളും അവയ്ക്ക് ചെലവഴിച്ചിട്ടുള്ള പണവും. ലോകത്ത് ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം പുരോഗമിച്ച രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ചെലവഴിക്കുന്നത് യുദ്ധത്തിന് വേണ്ടി. അഥവാ യുദ്ധം നടന്നാൽ ആക്രമിക്കാൻ തയ്യാറായ, പ്രതിരോധിക്കുവാനെന്ന പദം തെറ്റായ പ്രയോഗമാണ്.
പ്രതിരോധം എന്ന പേരിലാണ് ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം എന്നത് സത്യമാണ്. വിചിത്രമായ കാര്യം, സജീവങ്ങളായ കോടതികൾ പണ്ഡിതവരേണ്യരായി നിയമത്തിൻ്റെ സിവിലും ക്രിമിനലുമായ നിയമത്തിൻ്റെ ഭരണഘടനാപരമായ നിയമത്തിൻ്റെ തലനാരിഴ കീറി മുറിച്ചു വ്യാഖ്യാനിക്കുവാൻ പര്യാപ്തങ്ങളായ അറിവുകളോടുകൂടിയ ന്യായാസനങ്ങൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഊടും പാവും നൽകാൻ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ബാഹ്യവും ആഭ്യന്തരവുമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുവാൻ എക്സിക്യൂട്ടീവ് അകത്തേക്ക് പോലീസ് സേനകൾക്കും പുറത്തേക്ക് പട്ടാളങ്ങൾക്കും ഇട നൽകുമ്പോൾ ഇവയെല്ലാം വർദ്ധിക്കുന്ന തോതിലാണ് കലാപങ്ങളും ഭീകരപ്രവർത്തനവും എല്ലാമെല്ലാം ഉണ്ടാകുന്നത്. അസ്ത്രശസ്ത്രങ്ങളുടെ അനിയന്ത്രിതമായ ഒഴുക്കാണ് നടക്കുന്നത്. അംഗഭംഗം വരാൻ പര്യാപ്തങ്ങളായ ആയുധങ്ങളുടെ ആദ്യകാലങ്ങളിൽ നിന്ന് സർവസംഹാരകങ്ങളായ ആഗ്നേയാദി അസ്ത്രങ്ങളുടെ തലങ്ങളിലേക്ക് മാനവചേതനം മൊഴിമാറിയെത്തിയിരിക്കുന്നു. അണുവിഘടനങ്ങളുടെയും അതീവ വിനാശകരങ്ങളായ വികിരണങ്ങളുടെയും റേഡിയേഷനുകളുടെയും ലോകങ്ങളിലെത്തി നിൽക്കുമ്പോൾ ശസ്ത്രകൃതങ്ങളായ ഓരോ രാജ്യത്തിനും വേണ്ടി അടരാടി മരിച്ചുപോയവരുടെ രോഗികളായിത്തീർന്നവരുടെ ഭീകരപ്രവർത്തനത്തിൽ ആയുധത്തിനിരയായിത്തീർന്നവരുടെ കാര്യങ്ങളെ എടുക്കുമ്പോൾ ശസ്ത്രകൃതങ്ങളായ സംഘാത ബലപ്രവൃത്തമായ ആധിഭൗതിക രോഗങ്ങളുടെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കേളികൊട്ടവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ലോകമാദരിക്കുന്ന വമ്പൻ ശക്തിയായ അമേരിക്ക ജപ്പാന്റെ വിരിമാറിലേക്ക് ബോംബിട്ടു. അതിൻ്റെ തൽക്ഷണമുള്ള വീര്യം ജപ്പാനിൽ പ്രകടമാവുകയും രണ്ടാം ലോകമഹായുദ്ധത്തിൽ റോം ബെർലിൻ ടോക്കിയോ സഖ്യം പരാജയം അറിയുകയും ഇംഗ്ലണ്ടും അമേരിക്കയും എല്ലാം അടങ്ങുന്ന കക്ഷികൾ വിജയം കൊയ്യുകയും ചെയ്തുവെങ്കിൽ തുടർന്നുള്ള ഇതിഹാസങ്ങളിൽ ലോകത്തിൻ്റെ പുരോഗതിക്കൊപ്പം മത്സരബുദ്ധിയോടെ
ആ അവസ്ഥയെ തരണം ചെയ്യാൻ മത്സരിച്ച ജപ്പാൻ അതിൻ്റെ സന്തതി പരമ്പരകൾക്ക് അണുവികരണങ്ങൾ ഏൽപ്പിച്ച ആഘാതങ്ങളെ ഏറ്റുവാങ്ങി ജീവിക്കുമ്പോൾ ആ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഉപകരണങ്ങളും ആ മണ്ണിൽ നിന്നുൽപ്പാദിപ്പിച്ചെടുത്ത ആഹാരപദാർത്ഥങ്ങളും അവിടെ ബോംബ് വർഷിച്ച് അമേരിക്കയുടെ ഹൃദന്തത്തിൽ വരെ എത്തിച്ച് ഈ വിശാല വിശ്വത്തിൻ്റെ ആരോഗ്യത്തെ കാർന്നു തിന്നുവാൻ അമേരിക്കക്കാരൻ്റെ വരെ കോശകോശാന്തരങ്ങളെ ബീജബീജാന്തരങ്ങളെ സന്തതി പരമ്പരകളെ വരെ ബാധിക്കുവാൻ അമേരിക്ക തന്നെ വർഷിച്ച ബോംബ് ഉപയുക്തമായിത്തീരുന്നുവെങ്കിൽ മനുഷ്യ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആരോഗ്യാധിഷ്ഠിതമായ പുതുയുഗ പിറവിക്ക് ലോകമെമ്പാടും നീ ശ്രമിക്കുന്നില്ലെങ്കിൽ നിന്റെ തന്നെ വിനാശത്തിൻ്റെ വിത്തുകൾ അസ്ത്രശസ്ത്രങ്ങളിലൂടെ ജൃംഭകാസ്ത്രത്തിലൂടെ അഗ്നേയാസ്ത്രത്തിലൂടെ ബ്രഹ്മാസ്ത്രത്തിലൂടെ നീ തൊടുത്തുവിട്ട അസ്ത്രശസ്ത്രങ്ങളുടെ ആഘാതങ്ങൾ ഏറ്റുവാങ്ങി മാനവ പരമ്പരയെ ആരോഗ്യമില്ലാത്ത ലോകങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് നാളെ ഈ മണ്ണിനെ തവിപ്പിക്കും എന്ന് നീ അറിയേണ്ടതാണ്. അസ്ത്രശസ്ത്രങ്ങൾ ഒരുക്കുന്ന ഒരു കത്തിയും ഒരു വാളും ഒരു ചുറ്റികയും തുടങ്ങിയ ആയുധം അവ മനുഷ്യൻ്റെ ബുദ്ധിക്കും വൈഭവത്തിനും വഴിമാറിയപ്പോഴുണ്ടായ ആറ്റമിക് വികിരണങ്ങൾ ആധുനിക അസ്ത്രശസ്ത്രങ്ങൾ അവ മാനവന്റെ ശരീരത്തിലും മനസ്സിലും ഏൽപ്പിക്കുന്ന എണ്ണമറ്റ ആഘാതങ്ങൾ ഹിംസ്രജന്തുക്കളുടെ വ്യാലാധികൃതങ്ങൾ വിഷപ്പാമ്പുകളുടെ ഭൂമിയിൽ നിന്നുളവാകുന്ന വിഷത്തിൻ്റെ ഒക്കെ പിടിയിൽപ്പെടുമ്പോഴുണ്ടാകുന്ന രോഗങ്ങൾ ഇവയെല്ലാം ചേർത്തു വച്ച് സംഘാതബലപ്രവൃത്തമെന്ന ആധിഭൗതിക ദുഃഖം അവയെയും അവർ നിർണയിച്ചിട്ടുണ്ട്. ഏത് കാലത്തേക്ക് വികസിച്ചാലും തെറ്റില്ലാതെ പറയാൻ പാകത്തിൽ ആധിദൈവീകങ്ങളായ ദുഃഖങ്ങൾ ദൈവമെന്ന ശബ്ദം കേട്ടാലുടനെ ഹാലിളകുന്നവർ ഈ നാട്ടിലുണ്ട്. സംസ്കൃതം പഠിക്കാത്തത് കൊണ്ട് ഈ നാട്ടുകാർക്ക് വന്നൊരപജയമാണ്. പാശ്ചാത്യർ ദൈവമെന്ന് ഉപയോഗിച്ച പദത്തിൻ്റെ അർത്ഥത്തിലല്ല ഭാരതീയർ ദൈവമെന്ന പദം ഉപയോഗിച്ചത്. ദിവധാതുവിന് പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നർത്ഥം. സ്വയം പ്രകാശമാനമായ എല്ലാ ബോധവും ദൈവമാണ്. ദൈവകൃതങ്ങളായ
രോഗങ്ങൾ. കാലം ദൈവമാതൃകയാണ്. വിദ്യുത് ദശനാദികൾ ദൈവഹൃദങ്ങളാണ്. വ്യക്തിയിൽ അന്തർലീനങ്ങളായ സ്വഭാവ സവിശേഷതകൾ അവന്റെ വ്യക്തിത്വത്തിൻ്റെ ശാസ്ത്രമാതൃകകളിൽ അവഗ്രഥിച്ച് കണ്ടെത്താനാവാത്ത വിധം അദൃഷ്ടമാണ്, ദൈവകൃതമാണ്. ദൈവശബ്ദത്തിൻ്റെ ഏതാണ്ടൊരർത്ഥം ഇതുകൊണ്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദൈവബലപ്രവൃത്തത്തെ കാലബലപ്രവൃത്തമെന്നും ദൈവബലപ്രവൃത്തമെന്നും സ്വഭാവബലപ്രവൃത്തമെന്നും ആയവർ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായുള്ളത് കാലബലപ്രവൃത്തം. ആദിദൈവിക ദുഃഖങ്ങളിൽ കാലം അജയ്യമാണ്. ഏതേ അജയ്യബലാഹ ഭഗീരഥരഘുശ്രീരാമഭീഷ്മാദയ ഏതേ അജയ്യബലാഹ ഭഗീരഥ രഘു ശ്രീരാമ ഭീഷ്മാദയ വിശ്വാമിത്ര വസിഷ്ഠ കശ്യപമുഖ യോഗീശ്വരൈക്വാധുന സത്യക്വൈവ മദാലസ ദ്രുപദജ സീത അനസൂയാദിക സർവേ കാലകരാള വക്ത്ര ചണക വ്യാപാര സാരംഗത. അജയ്യ ബലവാന്മാരായ ഭഗീരഥൻ, രഘു, ശ്രീരാമൻ, ഭീഷ്മൻ തുടങ്ങിയവരൊന്നും ഇന്നില്ല. കാലം അവരെയൊക്കെ വലിച്ചുകൊണ്ടു. മഹാതപസ്വികളായ വിശ്വാമിത്രനും വസിഷ്ഠനും കശ്യപനും ഒന്നും ഇന്നില്ല. അത്യുന്നതന്മാരെന്ന് കീർത്തി കേട്ടവരാണ്. ലോകോത്തര പതിവ്രതകളായ സീതയും അനസൂയയും ഒന്നുമിന്നില്ല. മദാലസയും പാഞ്ചാലിയും സീതയും അനസൂയയും ഒന്നുമില്ല. എല്ലാവരും കാലകരാള വക്ത്ര ചണക വ്യാപാര സാരംഗത. കാലം അപരിഹാര്യമായ ഒന്ന്. കാലം ദുഷിക്കുകയും കാലം നന്നാവുകയും ചെയ്യും. കാലത്തിൽ വരുന്ന മാറ്റം കാലം നാം കണ്ടതാണ്. ഉത്തരായന ദക്ഷിണായനങ്ങളായി, ഋതുക്കളായി, പകലുകളായി, രാത്രികളായി വ്യാപിച്ചു നിൽക്കുന്ന കാലത്തിലെ ഋതുചംക്രമണത്തിലെ ഋതുക്കൾ വ്യാപന്നങ്ങളാകും. ആപത്തുളവാക്കുന്ന കാലമായി പരിണമിക്കുമ്പോൾ, കാലത്തിൻ്റെ കലാവിരുതിൽ ഋതു മാറി മറിയുമ്പോഴുണ്ടാകുന്ന രോഗകോടികൾ, ജനപദധ്വംസകങ്ങളായ രോഗങ്ങൾ നാം നേരത്തെ സൂചിപ്പിച്ചതാണ്. ജനപദധ്വംസകങ്ങളായ രോഗങ്ങൾ ആവിർഭവിക്കുമ്പോൾ ആ കാലത്തിൻ്റെ സംയോഗവേളയിലുണ്ടാകുന്ന അണുകൃമികളുടെ വിനാശത്തെ കരുതിയാണ് സുശ്രുതൻ ദുന്ദുഭ്യധ്യായം രചിച്ചത്. ചണ്ടയുടെ തോല് ഔഷധം പുരട്ടിക്കെട്ടി നാദമുണ്ടാക്കി വ്യാപന്ന ഋതുകൃതങ്ങളായ ജനപദധ്വംസകങ്ങളായ അണുകങ്ങളെ അട്ടിയോടിക്കാൻ
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുശ്രുത സങ്കല്പത്തിൽ അണിനിരന്ന ജനപദധ്വംസകങ്ങളായ രോഗങ്ങളെ ഉടലോടെ നശിപ്പിക്കുവാൻ പര്യാപ്തമാകുന്ന ഐതിഹാസികമായ ഔഷധം ചേർത്ത ദുന്ദുഭിയുടെ നാദത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പിശഗ്വര പ്രമാണിമാരല്ല, സമ്പന്ന സവർണ വിഭാഗങ്ങളല്ല, ഉന്നത ഗവേഷകന്മാരല്ല, ഒരു പുള്ളുവനും ഭാര്യയും വീണയുടെ നൂല് മരുന്ന് രസങ്ങളിൽ മുക്കി കെട്ടിയൊരു വീണയും കലത്തിനു പുറത്തൊരു തോല് മരുന്ന് പുരട്ടി ശരിപ്പെടുത്തി അതിൽ നിന്ന് കലത്തിൻ്റെ വക്കിലേക്ക് വലിച്ചു കെട്ടിയ കയറുകളും മരുന്ന് മുക്കിയ കയറുകളും മരുന്നുകൾ ചേർത്തരച്ചുണ്ടാക്കിയ ശില പോലുള്ള ഒരു കഷ്ണവും എടുത്ത് ഒരു വീടിൻ്റെ മുറ്റത്ത് വന്നിരുന്ന് ഏ അണുകൃമികളെ, മാനവനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും നാശം വരുത്തുന്ന സൂക്ഷ്മോപജീവികളെ, ഭൂതഗ്രാമങ്ങളെ, എൻ്റെ ഈ നാദം ചെന്ന് നിലയ്ക്കുന്നത് ഏതതിരുവരെയാണോ അതിനുമപ്പുറം ജീവൻ വേണമെങ്കിൽ ഓടിപ്പോയിക്കൊള്ളുവിനെന്ന്. പുള്ളുവൻ പാടുമ്പോൾ പുള്ളൊത്തി ഉറഞ്ഞുതുള്ളി പാടുമ്പോൾ അന്ധവിശ്വാസവും അനാചാരവുമെന്ന് ജൽപ്പിച്ച ആധുനികത അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഭാരതീയ ജനകീയ ആരോഗ്യത്തിൻ്റെ, ജനകീയ ഔഷധത്തിൻ്റെ ജനസാമാന്യത്തിലേക്ക് ഇറങ്ങി വന്ന സർവാശ്ലേഷിയായ നന്മയുടെ അല്പമാത്രമായ അറിവെങ്കിലും ആധുനിക പഠിതാവിനും പഠിപ്പിക്കുന്നവനും വിദ്യാർത്ഥിക്കും ശിക്ഷകനും ഈ യൂണിവേഴ്സിറ്റികൾക്ക് അവയുടെ മഹത്വം പറയുന്ന രാഷ്ട്രീയ സാമൂഹ്യ ഭിക്ഷാന്തേഹികൾക്കും പുരോഗമന ദുഷ്പ്രഭുക്കന്മാർക്കും ആധുനിക ആക്ടിവിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഉടച്ചുകളഞ്ഞ യുഗസന്ധ്യകൾക്ക് പകരം വയ്ക്കുവാൻ ആധുനികന്റെ അംഗതലങ്ങളിൽ രൂപപ്പെട്ട ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ജനസാമാന്യത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കുവാൻ യാതൊന്നും കൈമുതലില്ലാതെ, കൈമുതലിറക്കാനാവാതെ ഭരണാധികാരികളും മാധ്യമങ്ങളും ഒത്തുചേർന്ന് നശിപ്പിച്ച ഈ രാജ്യത്തിൻ്റെ ജനകീയ ജനാധിപത്യ വൈദ്യനയത്തെ, ആരോഗ്യനയത്തെ പുനരാവിഷ്കരിക്കുവാൻ കഴിയാതെ അതിൻ്റെ പ്രോത്ഘാടകരെയും അതിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചവരെയും അത് തൻ്റെ ജീവവായുവാണെന്നോർത്ത് അന്യർക്കുപകാരമായി ചെയ്തവരെയും തള്ളിമാറ്റി, ഭർത്സിച്ച്, നിരുത്സാഹപ്പെടുത്തി, നിന്ദിച്ച്, ജയിലിലടച്ച് വ്യവസായത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തെ കൊട്ടും കൊരവയും ആർപ്പുവിളിയുമായി ആനയിച്ചു കൊണ്ടുവന്ന് ജനസാമാന്യത്വ നൂറ്റാണ്ടുകളിലൂടെ ആരോഗ്യമില്ലാത്ത ലോകങ്ങളിലേക്ക് തള്ളിവിട്ട് മനസമാധാനം കെടുത്തി കേമന്മാരെന്ന് ഞെളിയുമ്പോൾ അന്തസ്സുമാഭിജത്യവും തറവാടിത്വവുമുള്ള പാരമ്പര്യ ജനിതകങ്ങൾ ഇനിയും മുഴുവൻ മരിച്ചിട്ടില്ലെങ്കിൽ ഒരു നിമിഷം ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രാചീനന്റെ കരവിരുത് നമുക്ക് ബോധ്യമാണ്. ആ ഉന്നത ശിഷ്യരായ
പൂർവസൂരികളുടെ പാദകമലങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഇനിയും ഈ ബുദ്ധിജീവികൾക്ക് നല്ല ബുദ്ധി വരേണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.